ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ് കാപ്പിക്സ്. ഒരുപക്ഷെ നിങ്ങൾ എന്നെ കഴിഞ്ഞ വർഷത്തെ ഡസ്റ്ററിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവായിരിക്കും. ഞാൻ രണ്ട് മൂന്ന് വീഡിയോസ് ഡസ്റ്ററിനെ പറ്റി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലൊക്കെ നമ്മൾ പറഞ്ഞ കാര്യം, ഡസ്റ്റർ വീണ്ടും ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നു, പുതിയ മോഡലായിട്ടാണ് വരുന്നത്, പുതിയ ജനറേഷനായിട്ട്. അപ്പോൾ കുറേ പേർക്ക് ഡൗട്ടൊക്കെ ഉണ്ടായിരുന്നു, ശരിക്കും ഇവിടെ വരുമോ, ചുമ്മാ ഇങ്ങനെ തള്ളുന്നതാണോ എന്നൊക്കെ പറഞ്ഞ്. എന്തായാലും ഇപ്പോൾ ഫൈനലി നമ്മുടെ നിസാനും റെനോവും കൂടെ ഇന്ത്യയിൽ രണ്ട് വണ്ടികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. രണ്ട് വണ്ടികൾ എന്ന് പറയുമ്പം ഡസ്റ്ററുണ്ട്, അതുപോലെ തന്നെ അതിൻ്റെ നിസാൻ വേർഷനും ഉണ്ട്. ആൻഡ് ഈ വാഹനങ്ങളുടെയൊക്കെ ടീസർ പുറത്ത് വിട്ടിട്ടുണ്ട്. ടീസർ എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ഡിസൈൻ സ്കെച്ച് പോലത്തെ സംഭവമുള്ളൂ. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ റെനോയുടെ വാഹനമാണ്, എന്ന് വെച്ചാൽ പുതിയ ജനറേഷൻ ഡസ്റ്റർ. ഇതിൻ്റെ പേര് ഡസ്റ്റർ എന്നായിരിക്കും എന്നവർ ഇതുവരെ കൺഫേം ചെയ്തിട്ടില്ല. ചിലപ്പോൾ പേര് വേറെ കൊടുത്തേക്കാം, കാരണം ഓൾറെഡി ഡസ്റ്റർ ഇപ്പോൾ ഇന്ത്യയിൽ അവർ ഡിസ്കണ്ടിന്യൂ ചെയ്തല്ലോ. ഡിസ്കണ്ടിന്യൂ ചെയ്തൊരു ബ്രാൻഡ് തിരിച്ചു കൊണ്ടുവരുന്നതിനെ പറ്റി അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. എന്തായാലും ഈ വണ്ടി കാണാൻ ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇത് കഴിഞ്ഞ വർഷം അൺവേൽ ചെയ്ത ഡാഷിയ ഡസ്റ്ററുമായിട്ട് വളരെയധികം സിമിലാരിറ്റി ഉണ്ട് എന്ന് തന്നെ പറയാം, കാരണം വണ്ടി സെയിം തന്നെയാണ്. അത് കഴിഞ്ഞ് തന്നെ 2024 February ഒക്കെ ആയപ്പോഴേക്കും റെനോ ഡസ്റ്ററിന് ലീക്കായി വന്നായിരുന്നു. ആ വണ്ടിയുടെ ഡിസൈൻ ഏകദേശം ഇതുപോലെയാണ് ഇരിക്കുന്നത്. പക്ഷേ എന്നാൽ ഇന്ത്യക്ക് വേണ്ടി ചെറിയ വ്യത്യാസങ്ങളൊക്കെ തീർച്ചയായും ഉണ്ടാവും. അതിപ്പം ബമ്പറിൻ്റെ ഡിസൈനിലായാലും അല്ലെങ്കിൽ മൊത്തത്തിലുള്ള ഈ വണ്ടിയുടെ ഗ്രില്ല്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിപ്പോൾ ഫ്രണ്ടിൽ മാത്രമല്ല ബാക്കിലും ചെറിയ ഡിഫറൻസ് ഉണ്ടാവും. ഇപ്പോൾ എന്തായാലും ഇവർ ഒഫീഷ്യലി പുറത്തു വിട്ടിരിക്കുന്ന ഇമേജസിൽ നമുക്ക് ഈ ഒരൊറ്റ സംഭവം മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ, വേറെ ഇമേജസ് ഒന്നും ഇപ്പോൾ തൽക്കാലത്തേക്ക് അവർ പുറത്തു വിട്ടിട്ടില്ല. എനിക്ക് പക്ഷേ പുതിയ ഡസ്റ്ററിനേക്കാൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയത് ഇതിൻ്റെ തന്നെ നിസാൻ ഡെറിവേറ്റീവ് ആണ്. അത് വണ്ടി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഇതാണ് നിസാൻ ഡെറിവേറ്റീവ്. കണ്ടിട്ട് അത്യാവശ്യം നല്ല രസമുണ്ട്, കാരണം ഇതിൻ്റെ അകത്ത് റെയിൽ ഷേപ്പിലുള്ള DRLs ഒക്കെ പോലെയാണ് കൊടുത്തിരിക്കുന്നത്. ഒബ്വിയസ്ലി കണക്റ്റഡ് ലൈറ്റ്സ് ഒക്കെയാണ് വരുന്നത്. പക്ഷേ എന്നാൽ ഡസ്റ്റർ കുറച്ച് റഗഡ് ആണെങ്കിൽ ഈ വണ്ടി അത്യാവശ്യം മോഡേൺ ടൈപ്പ് ഡിസൈൻ ഫിലോസഫിയാണ് ഫോളോ ചെയ്ത് വരുന്നത്. ആൻഡ് നിസാൻ്റെ പല ഇൻ്റർനാഷണൽ മോഡൽസുമായിട്ട് ഇതിന് സിമിലാരിറ്റി ഉണ്ട് എന്നും പറയാം. ഈ വണ്ടി ഏകദേശം ഈ ഒരു ഡിസൈൻ ഫോമാറ്റൊക്കെ പിടിച്ച് ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സക്സസ് ആവാനുള്ള ഒരു ചാൻസ് ഉണ്ട് എന്ന്. എനിക്കിതിൻ്റെ ഫ്രണ്ടൊക്കെ കണ്ടിട്ട് എവിടേക്കോ നമ്മുടെ നിസാൻ പാട്രോളൊക്കെ ഇൻസ്പയർ ചെയ്ത പോലെ തോന്നുന്നുണ്ട്. പിന്നൊരു ചെറിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ഒരൊറ്റ ഇമേജ് മാത്രമേ നമുക്കിപ്പം അവൈലബിൾ ആയിട്ടുള്ളൂ ഡസ്റ്റർ പോലെ തന്നെ. പക്ഷേ ഡസ്റ്ററിൻ്റെ കാര്യത്തിൽ വേറൊരു അഡ്വാൻറ്റേജ് ഉണ്ട്. ഓൾറെഡി ആ വണ്ടി അവർ പുറത്തൊക്കെ അൺവെയിൽ ചെയ്തതുകൊണ്ട് നമുക്ക് ഒരുപാട് ഇമേജസ് ആ വാഹനത്തിൻ്റെ അവൈലബിൾ ആണ്. ഇന്ത്യയിൽ വരുന്ന കറക്റ്റ് മോഡലിൻ്റെ ഇമേജസ് അവൈലബിൾ അല്ല എന്നേ ഉള്ളൂ. അതിപ്പോൾ ഇന്ത്യൻ സ്പെക് ആയാലും അതിൻ്റെ അകത്ത് ചെറിയ കുറച്ച് കോസ്മെറ്റിക് ചേഞ്ചസ് ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ മറ്റുള്ള ഇമേജസ് കണ്ടാലും നമുക്ക് ഏകദേശം റിലേറ്റ് ചെയ്യാൻ പറ്റും ഡിസൈൻ. പക്ഷേ ഈ വണ്ടിയുടെ കാര്യത്തിൽ അത് പറ്റില്ല, കാരണം ഈ വണ്ടി ഇതുവരെ ഗ്ലോബലി അൺവെയിൽ ഒന്നും ആയിട്ടില്ല. അവർ ഇന്ത്യയിൽ പ്രൊഡ്യൂസ് ചെയ്ത് പുറത്തേക്ക് അൺവെയിൽ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അതായത് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യാൻ. പിന്നെ ഈ രണ്ട് വണ്ടികളോടെ ഇവരുടെ പരിപാടി നിർത്താനല്ല ഉദ്ദേശിക്കുന്നത്. നാല് വണ്ടികളാണ് പുതിയതായിട്ട് വരുന്നത്. അതിൽ രണ്ടെണ്ണം റെനോയുടെയും രണ്ടെണ്ണം നിസാൻ്റെ ആയിരിക്കും. ആൻഡ് ഇതിനകത്ത് ഇപ്പം നമ്മൾ ഓൾറെഡി ഒരു വണ്ടി കണ്ടു, ഒരു C-segment above 4-meter compact SUV ആണ്. ഇത് 5-seater മോഡലായിരിക്കും. പക്ഷേ എന്നാൽ ഈ രണ്ട് ബ്രാൻഡുകളും ഒരു 7-seater SUV കൂടി ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഈ സെയിം പ്ലാറ്റ്ഫോമിൽ തന്നെ ബേസ്ഡ് ആയിട്ട് തന്നെയായിരിക്കും ഇതിൻ്റെ 7-seater വേർഷൻസും വരുന്നത്. പക്ഷേ 5-seater വണ്ടികൾ കോമ്പീറ്റ് ചെയ്യുന്ന നമ്മുടെ ക്രെറ്റ, സെൽറ്റോസ്, കുഷാക്ക്, ടൈഗോൺ, ആസ്റ്റർ, പിന്നെ അതേ ഗ്രാൻഡ്വിറ്റാർ, ഹൈറൈഡർ, C3 എയർക്രോസ് പോലുള്ള വണ്ടികളൊക്കെ ആയിട്ടൊക്കെ ആണെങ്കിൽ നമ്മുടെ ഇതിൻ്റെ തന്നെ 7-seater ഡെറിവേറ്റീവ്സ് കോമ്പീറ്റ് ചെയ്യുന്നത് കൂടുതലും നമ്മുടെ ഹ്യുണ്ടായ LKSR, പിന്നെ വേണമെങ്കിൽ ഒരു ഇത്തിരി കൂടെ പ്രീമിയം ആയിട്ട് നിൽക്കുന്ന സഫാരി XUV700 Hector Plus പോലുള്ള വണ്ടികൾ വേണമെങ്കിൽ പറയാം. എന്തായാലും അങ്ങനെയൊക്കെയാണ് ഈ മറ്റുള്ള വണ്ടികളുടെ റൈവൽസ് വരുന്നത്. ഇനി ആദ്യം 5-seater വണ്ടികളായിരിക്കും ഇവിടെ ലോഞ്ച് ആവുന്നത്, 7-seater വണ്ടികൾ പിന്നെ വരുള്ളൂ. ആൻഡ് 5-seater വണ്ടികൾ വരിക എന്ന് പറഞ്ഞാൽ അതും വളരെ അടുത്തല്ല ലോഞ്ച്, കുറച്ച് സമയമുണ്ട്. കുറച്ചെന്ന് വെച്ചാൽ കുറച്ചധികം സമയമുണ്ട്. നിങ്ങളിപ്പോൾ വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു വർഷത്തിൽ കൂടുതൽ ചിലപ്പോൾ വെയിറ്റ് ചെയ്യേണ്ടി വരും, കാരണം 2025 സെക്കൻഡ് ഹാഫിൽ ലോഞ്ച് ചെയ്യും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ 2025 June to December ആ ഒരു സമയമുണ്ടല്ലോ, അത്രയും ലേറ്റ് ആവും വണ്ടികൾ വരാൻ. അത് അവർക്ക് ഇത്രയും കൂടെ നേരത്തെ ആക്കാൻ പറ്റുമായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, ഒരു വണ്ടി ഡെവലപ്പ് ചെയ്ത് വരണം. ആൻഡ് ഈ വണ്ടികൾ അവർ പുറത്തുനിന്ന് നേരെ ഇങ്ങോട്ടേക്ക് എടുത്ത് ഇടാനല്ല ഉദ്ദേശിക്കുന്നത്, മാക്സിമം ഇന്ത്യയിൽ ലോക്കലൈസ് ചെയ്ത് ഇറക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇത്രയും ടൈം എടുക്കുന്നത്. പിന്നെ നമുക്കറിയാം നിസാനും റെനോ ഇന്ത്യയിലിപ്പം പുതിയതായിട്ടുള്ള വണ്ടികൾ ഇറക്കിയിട്ട് കുറേ കാലമായി. 2020 December നമുക്ക് പുതിയ നിസാൻ്റെ മാഗ്നേറ്റ് കിട്ടി. അത് കഴിഞ്ഞ് പിന്നെ 2021 February റെനോ കൈകറും ഇറക്കി. അത് കഴിഞ്ഞ് പിന്നെ പ്രത്യേകിച്ച് വേറെ വണ്ടികളൊന്നും അവർ ഇറക്കിയിട്ടില്ല. ഈ വണ്ടികളിൽ തന്നെ കുറച്ച് സ്പെഷ്യൽ എഡിഷനും അപ്ഡേറ്റ്സും ഒക്കെ കൊടുക്കുക എന്നുള്ളതല്ലാണ്ട്. പക്ഷേ എന്നാൽ ഇനിയിപ്പം പുതിയ ജനറേഷൻ വണ്ടികളാണ് വരാൻ പോകുന്നത്. ആൻഡ് ഈ വണ്ടികൾ എന്ന് പറയുമ്പം എക്സിസ്റ്റിംഗ് പ്ലാറ്റ്ഫോം ബേസ്ഡ് ആയിട്ടുള്ള വണ്ടികളായിരിക്കില്ല. ഇവിടെ ഇപ്പോൾ റെനോയ്ക്കാകെ CMFA+ എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമിൽ വരുന്ന വണ്ടികൾ മാത്രമേ വരുന്നുള്ളൂ. അതാണ് ഇപ്പോൾ അവർക്ക് ഇവിടെ ഉള്ള നാല് വണ്ടികളും. നിസാനുവിന് ഒറ്റ വണ്ടിയുള്ളൂ, റെനോയ്ക്ക് അറ്റ്ലീസ്റ്റ് 3 വണ്ടികളെങ്കിലും ഉണ്ട്. ഓക്കെ, ഇതിനകത്ത് ചെറിയൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ റെനോയുടെ കൈകറും ഡ്രൈവറും CMFA+ ആണ്. ക്വിഡ് CMFA എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോമാണ്, പ്ലസ് ഇല്ല, കുറച്ചുകൂടെ ചെറിയ വണ്ടികളുടെ പ്ലാറ്റ്ഫോം. ഓക്കെ,
ഇനി അടുത്ത സംഭവം പുതിയ പ്ലാറ്റ്ഫോമിനെ പറ്റി. ഞാൻ കഴിഞ്ഞ വർഷം തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് CMFB എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോം ഇവർ ഇന്ത്യയിൽ മാക്സിമം ലോക്കലൈസ് ചെയ്ത് ഇറക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടി ഏകദേശം 4,000 crore അടുത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റും ഈ രണ്ട് കമ്പനികളോട് ചേർന്ന് ഇന്ത്യയിൽ ചെയ്തിട്ടുണ്ട് എന്ന്. അതേ പ്ലാറ്റ്ഫോം തന്നെയാണ് ഇവർ ഈ രണ്ട് വണ്ടികളും, ഐ മീൻ ഈ 4 വണ്ടികളും ഉപയോഗിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇതിന് ഏകദേശം 90% അടുത്ത് ലോക്കലൈസേഷൻ കിട്ടുകയാണെങ്കിൽ മറ്റുള്ള വണ്ടികളുമായിട്ട് വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ട് ഇവർക്ക് ഇപ്പോൾ പുതിയ വണ്ടികൾ പ്രൈസ് ചെയ്യാനും പറ്റും. ഇവിടെ ഇന്ത്യയിലെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മാർക്കറ്റ് ഭയങ്കര പ്രൈസ് സെൻസിറ്റീവ് ആണ്. ഒന്നാമത് ഇപ്പോൾ വണ്ടികൾക്കൊക്കെ പതുക്കെ പതുക്കെ വില കൂടി വരികയാണ്. അതിൻ്റെ കൂടെ പുതിയതായിട്ട് ഇറങ്ങുന്ന വണ്ടികൾക്ക് ഓൾറെഡി ഉള്ള വണ്ടികളിലും വില കൂടുതലാണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ വണ്ടികൾക്ക് എന്തെങ്കിലും സക്സസ് ആവാനും വളരെ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ എന്നാൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള പ്രൈസിങ്ങിൽ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സും സ്പെക്കും ഒക്കെ വെച്ചുള്ള വണ്ടികൾ ഇറക്കുകയാണെങ്കിൽ തീർച്ചയായും ആൾക്കാർ അതിനെ മൈൻഡ് ചെയ്യാതെ പോകാറില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മാഗ്നൈറ്റ് പോലുള്ള ഒരു ആവറേജ് വണ്ടി. ആ സംഭവം ബാക്കി മെക്കാനിക്കലൊക്കെ വണ്ടി ആവറേജ് ആണ്. പക്ഷേ എന്നാൽ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലും പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലും നിസാൻ വളരെ നന്നായിട്ട് ചെയ്തുകൊണ്ട് തന്നെ അത്യാവശ്യം ആൾക്കാർ ഇനീഷ്യലൊക്കെ വണ്ടി വാങ്ങി. ഇപ്പം പിന്നെ മറ്റുള്ള വണ്ടികൾ അത്യാവശ്യം മോഡേണായി, അതിൻ്റെ പ്രൈസ് ടെർബോയ്ക്ക് അത്യാവശ്യം കൂടി, അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും ഇത്തിരി മാർക്കറ്റ് വാല്യൂ ആ വാഹനത്തിന് കുറഞ്ഞിട്ടുണ്ട്. എന്നാലും കുഴപ്പമില്ല, കാരണം ഈ പുതിയ വണ്ടികൾ വരുമ്പം അവർക്ക് തീർച്ചയായും ക്യാച്ചപ്പ് ചെയ്യാൻ പറ്റും. പിന്നെ മാഗ്നൈറ്റ് പോലെ ഒരുപാട് കോസ്റ്റ് കട്ടിംഗ് ഉള്ളൊരു വണ്ടി ആയിരിക്കാൻ ചാൻസ് ഇല്ല ഈ രണ്ടെണ്ണം. കുറച്ചുകൂടെ പ്രീമിയം റേഞ്ചിൽ നിൽക്കുന്ന വണ്ടികളായതുകൊണ്ട് മെറ്റീരിയൽസിൻ്റെ ക്വാളിറ്റി ആണെങ്കിലും അതുപോലെ വണ്ടിയുടെ ഡൈനാമിക്സ് തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ അവർ ഇത്തിരി കൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരുത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം ജെൻവൺ ഡസ്റ്റർ ഇന്ത്യയിൽ അത്യാവശ്യം നന്നായിട്ട് ഹാൻഡിൽ ചെയ്തിരുന്ന ഒരു SUV ആയിരുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അകത്ത് നമുക്ക് ഓൾ വീൽ ഡ്രൈവ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീലായിരുന്നു, അത്യാവശ്യം നല്ല ഫീൽ ഉണ്ടായിരുന്നു. ആൻഡ് ആ സമയത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ SUVകളുടെ ഹാൻഡിലിംഗ് ഒക്കെ ഈ ലാഡർ ഫ്രെയിം ശാസിയുള്ള വണ്ടികളാണല്ലോ വരാറുള്ളത്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ നല്ല ഹാൻഡിലിംഗ് ആയിരുന്നു ഡസ്റ്റർ ഓഫർ ചെയ്തിരുന്നതാണ്. പക്ഷേ അത് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി മോണോകോക്ക് വണ്ടികളും ഡെവലപ്പ് ആയതനുസരിച്ചാണ് ഡസ്റ്റർ കുറച്ച് പഴയതായി പോയതും, അതുപോലെ റെനോ അതും വരെയൊക്കെ അപ്ഡേറ്റും ചെയ്തില്ല. അങ്ങനെ പിന്നെ വണ്ടി മാർക്കറ്റിൽ നിന്ന് ഔട്ടായി പോയി. അതുകൊണ്ടാണ് 2022 ഒക്കെ ആയപ്പോഴേക്കും അവർക്ക് ആ വണ്ടിയുടെ പ്രൊഡക്ഷൻ നിർത്തേണ്ടി വന്നത്. ആക്ച്വലി 2020 ആയപ്പോൾ തന്നെ ഡസ്റ്റർ ഏകദേശം ഔട്ടായതാണ്, കാരണം അപ്പോഴേക്കും അവരുടെ ഡീസൽ എഞ്ചിനൊക്കെ നിർത്തി. ബൈ ദ ബൈ, ഈ വണ്ടി പുതിയത് വരുമ്പം ഇതിനകത്ത് ഡീസൽ എഞ്ചിൻ വരും എന്ന് നിങ്ങൾ ആരും പ്രതീക്ഷിക്കരുത്. ഡീസൽ എഞ്ചിൻ ഉറപ്പായിട്ടും വരില്ല. ഏതൊക്കെ എഞ്ചിൻസാണ് അവർ പുതിയ വണ്ടികൾ ഉപയോഗിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയുള്ള യാതൊരു ന്യൂസും നമുക്ക് ഇതുവരെ ലഭിച്ചിട്ടില്ല. അതിനിപ്പോൾ വരും കാലങ്ങളിൽ കിട്ടുമായിരിക്കും, കാരണം എന്തായാലും ഒരു വണ്ടികൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ലീക്ക്ഡ് ന്യൂസിൻ്റെ ഫോമാറ്റിലാണെങ്കിലും ഇൻ കേസ് അറിയാൻ പറ്റുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കാം. നമുക്കിപ്പം ഗസ് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചിലപ്പോൾ 1.5 liter എണ്ണ പെട്രോൾ വരും, പിന്നെ പഴയ 1.3 turbo വരാൻ ചാൻസ് ഉണ്ട്. അത് മെർസിഡീസിൻ്റെ എ ക്ലാസ്സിലൊക്കെ ഉപയോഗിക്കുന്ന സെയിം എഞ്ചിൻ തന്നെയാണ്. ഉണ്ടായിരുന്ന സമയത്ത് അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള ഒരു എഞ്ചിൻ ആയിരുന്നു അത്. പിന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് 1.5 turbo വരാനുള്ള ചാൻസും ഉണ്ട് എന്നൊക്കെയാണ്. എന്തായാലും നോക്കാം. ഞാനിപ്പോൾ ഇത് ജസ്റ്റ് ഈ ഒരു ബാക്കി സെഗ്മെൻറ്റിലുള്ള വണ്ടികളെ വെച്ച് കമ്പയർ ചെയ്യുമ്പം ഏകദേശം സിമിലർ എഞ്ചിൻ സ്പെക്സ് ആണല്ലോ വരുന്നത്, അതുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും ഈ വണ്ടികളൊന്നും ഒട്ടും മോശമായിരിക്കില്ല. അത്യാവശ്യം നല്ല ഇൻഫോടെയിം സിസ്റ്റം, അതായത് ഏകദേശം 10 inch അടുത്ത സൈസുള്ള ഇൻഫോടെയിം സിസ്റ്റം, 10 inch സൈസുള്ള ഇൻസ്ട്രുമെൻ്റ് ക്ലസ്റ്റർ, അതുപോലെ മൾട്ടി ഫംഗ്ഷൻ സ്റ്റിയറിംഗ് വീൽ, അതായത് സ്റ്റിയറിംഗ് മോണിറ്റ് കൺട്രോൾസ്, ക്രൂസ് കൺട്രോൾ, പിന്നെ ഇലക്ട്രിക് സൺറൂഫ്, ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് തുടങ്ങിയ ഫീച്ചേഴ്സൊക്കെ ഇതിൻ്റെ അകത്ത് വരും എന്ന് നമുക്ക് തീർച്ചയായും എക്സ്പെക്ട് ചെയ്യാം. കാരണം ഇപ്പോൾ ഈ ഒരു സെഗ്മെൻറ്റിലുള്ള മറ്റുള്ള വാഹനങ്ങളൊക്കെ തീർച്ചയായും ഓഫർ ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ് ഇതൊക്കെ. ഇനി ഇവരുടെ 7-seater കുറച്ചുകൂടെ പ്രീമിയം SUVസിലേക്ക് വരുമ്പോഴേക്കും ഇതിലും കൂടുതൽ ഫീച്ചേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും നല്ലത്. കാരണം ആ സെഗ്മെൻറ്റിൽ നിൽക്കുന്ന വണ്ടികളൊക്കെ ഇപ്പം ഭയങ്കര അഡ്വാൻസ്ഡ് ആയിട്ടുണ്ട് ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ. പ്രൈസും അതുപോലെ തന്നെ കൂടിയിട്ടുണ്ട്, പക്ഷേ ഇവരും ഇപ്പോൾ പ്രൈസ് കൂട്ടിയാലും അതിനനുസരിച്ച് ഫീച്ചേഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആൾക്കാർ വാങ്ങിച്ചോളും. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രൈസിനനുസരിച്ച് ബാക്കി സ്പെക്കും കൊടുക്കണം, എന്നാലേ ആൾക്കാർക്ക് വണ്ടി വാങ്ങാനും തോന്നുള്ളൂ. ഒരുപാട് കോസ്റ്റ് കട്ടിങ്ങും ചെയ്യരുത്. എന്തായാലും ഗൈസ്, ഇതാണ് നമ്മുടെ നിസാൻ്റെ റെനോയുടെയും പുതിയ അപ്ഡേറ്റ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ആൻഡ് ഇതിൽ നിസാൻ്റെ ആണോ റെനോയുടെ ആണോ ഡിസൈൻ ആദ്യം കാണിച്ചാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറഞ്ഞേക്കാം.